ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മളുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ സെഷനാണ് ഇതിൽ നമ്മൾ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് നമ്മൾ ഒരു വേരിയബിൾ നോക്കുന്നത് ഓക്യുപ്പേഷനാണ് നമുക്ക് നമ്മുടെ മാർക്കറ്റിനെ ഓക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ടും സെഗ്മെൻറ് ചെയ്യാനായിട്ട് പറ്റും ഓക്യുപ്പേഷൻ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ അതുപോലെയുള്ള രീതിയിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ലോയേഴ്സ് എന്നുള്ള രീതിയിൽ അപ്പം എല്ലാം അവരുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനോടായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ എയർ ആണെങ്കിൽ അവർ കുറെ കൂടി ബ്യൂ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും അപ്പോൾ ഒരു കോസ്മെറ്റിക്സ് ബ്യൂട്ടി കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ അതിനൊക്കെ ആയിരിക്കും താല്പര്യം കൂടുതൽ കാണിക്കുക അപ്പോൾ അങ്ങനെ ഓക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം പിന്നെ ഫാമിലി സൈസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെഗ്മെൻ്റ് ചെയ്യാം ഇപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഷാംപു ഷാംപു അതുപോലെ ഹെയർ ഓയിലൊക്കെ ഇപ്പോൾ ടെൻ ഹൺഡ്രഡ് എം എൽ ട്വൻറ്റി ടു ഹൺഡ്രഡ് എം എൽ ഫിഫ് ഫൈവ് ഹൺഡ്രഡ് എം എൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട് ഇതൊക്കെ ഓരോ ഫാമിലി സെഗ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടു മെമ്പർ ഫാമിലി സിംഗിൾ ഫാമിലി സോറി സിംഗിൾ പേഴ്സൺ ടു മെമ്പർ ഫാമിലി ഫോർ മെമ്പർ ഫാമിലി അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഈ ഷാംപൂസ് ഓയിൽസ് ഒക്കെ ഇറക്കുന്നത് പിന്നെ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യാം ഹൈസ്കൂൾ പ്ലസ് ടു ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റോറ് അവർ പറഞ്ഞ ഡിഗ്രി പി ജി കോഴ്സസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ബുക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി രണ്ടാമത് വരുന്ന സെഗ്മെൻറ്റേഷനാണ് ജോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ശരിക്കും നമ്മളുടെ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ജോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ നമ്മൾ പല ഡിഫറെൻ്റ് ജോഗ്രാഫിക്കൽ ഏരിയാസിനെ ബേസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു ഇൻ്റർനാഷണൽ കമ്പനീസൊക്കെ ഇതുപോലെ ജ്യോഗ്രാഫിക്കൽ സെഗ്മെൻറ്റേഷനും പോവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഏരിയാസിലുള്ള ആൾക്കാർക്ക് സിമിലറായിട്ടുള്ള നീഡ്സ് ആൻഡ് വോൺസ് ഉണ്ടായിരിക്കും എന്ന് പറയ പറയുന്നുണ്ട് അപ്പോൾ ഈ നീഡ്സ് ആൻഡ് വോൺസ് ഒരു ഏരിയയിലുള്ളതും മറ്റുള്ള ഏരിയ ആയിട്ട് ഡിഫർ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് എടുത്ത് നോക്കുമ്പോൾ ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ വ്യത്യാസമുണ്ട് സൗത്ത് ഇന്ത്യൻസ് അധികം പ്രിഫർ ചെയ്യുന്നത് റൈസ് ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് അധികം പ്രിഫർ ചെയ്യുന്നത് വീറ്റ് ആണ് അല്ലേ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ് ആണ് അപ്പോൾ അതുപോലെയാണ് അപ്പോൾ ഈ പറയുന്ന ജോഗ്രാഫിക്കൽ സെഗ്മെൻറ്റേഷനിൽ നമുക്ക് ജോഗ്രാഫിക്കൽ ഏരിയ ബേസ് ചെയ്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനെ ബേസ് ചെയ്തൊക്കെ നമുക്ക് സെഗ്മെന്റ് ആക്കാം അതിൽ ഏരിയ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കൺട്രീനെ സ്റ്റേറ്റ് ആയിട്ടുള്ള രീതിയിൽ റീജ്യൻ ആയിട്ടുള്ള റീജ്യൻ നോർദേൺ റീജ്യൻ സൌതേൺ റീജ്യൻ അങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ഏരിയ വൈസ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാം അപ്പം ഈ പറയുന്ന മാനുഫാക്ചറേഴ്സ് സെയിൽസ് ടെറിറ്ററീസ് തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ജോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ്റെ ഭാഗമായിട്ടാണ് അതിൽ സ്റ്റേറ്റ് വൈസ് തിരിക്കാം ഡിസ്ട്രിക്ട് വൈസ് തിരിക്കാം അതുപോലെ തന്നെ റൂറൽ മാർക്കറ്റ് അർബൻ മാർക്കറ്റ് ആ രീതിയിലും നമുക്ക് ഏരിയ വൈസ് സെഗ്മെൻറ് ചെയ്യാവുന്നതാണ് പിന്നെ റൂറൽ പീപ്പിൾ എന്ന് പറയുമ്പോൾ പീപ്പിൾ പീപ്പിൾസ് നോക്കുമ്പോൾ ഇൻകം ലെവൽ വ്യത്യാസമുണ്ട് ലിറ്ററസി ലെവലിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതാണ് ആ ജോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഏരിയ വൈസിനോട് പ്രത്യേകത പിന്നെ ക്ലൈമറ്റ് വൈസ് നമുക്ക് ഏകയും ജോഗ്രാഫിക്കൽ സെഗ്മെൻറ്റേഷൻ സാധ്യമാണ് അപ്പോൾ ഈ ക്ലൈമറ്റ് വൈസ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഹോട്ട് റീജ്യൻ കോൾഡ് റീജ്യൻ ഹ്യൂമിഡ് റീജൻ റെയിനി റീജ്യൻ അങ്ങനെയുള്ള റീജ്യൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ക്ലൈമറ്റിക് ക്ലൈമറ്റ് അനുസരിച്ച് നമ്മളിങ്ങനെ സെഗ്മെൻറ് ഡി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിൽ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ സർട്ടൺ ഗുഡ്സിന് ഡിമാൻഡ് ഉണ്ടാവും ഇപ്പോൾ വളരെ ഹോട്ട് ഉള്ള റീജിയൻ ആണെങ്കിൽ അവിടെ കൂടുതൽ ബ്യറേജസിന് താല്പര്യം ഡിമാൻഡ് കൂടുതലാണ് കോൾഡ് റീജ്യൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൾഡ് റീ കോൾഡ് ബിവറേജസിനാണ് അവിടെ കൂടുതൽ താല്പര്യം ഹോട്ട് റീജ്യൻസിൽ വരുന്നത് ഇപ്പം നമ്മുടെ മറ്റേ ഈ എന്താ പറയുക നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ഒക്കെ ഈ പറയുന്ന ഹോട്ട് റീജൻസിലാണ് കൂടുതലായിട്ട് ഡിമാൻഡ് വരുന്നത് അതേസമയം ഹോട്ട് ബീവറേജസ് ഇപ്പോൾ ടീ കോഫി അങ്ങനെയൊക്കെയുള്ളത് കോൾഡ് റീജ്യൻസിലാണ് കൂടുതലായിട്ട് ഡിമാൻഡ് വരുന്നത് അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഓരോ ക്ലൈമറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് പല സ്ഥലങ്ങളിലും ഡിമാൻഡ് ഫോം ചെയ്യുന്നുണ്ട് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റിയെ കുറിച്ചിട്ട് നോക്കുമ്പം അവിടെ നമ്മളുടെ പോപ്പുലേഷൻ്റെ സൈസ് ആൻഡ് ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് ഓരോ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് ഫോം ചെയ്യുന്നത് ഏതൊരു ഏരിയയിലാണോ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റിയും സൈസും ഹൈ അവിടെ നല്ല ഡിമാൻഡ് കൺസ്യൂമർ ഗുഡ്സിന് ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അഡ്വർടൈസ്മെന്റ് ഇൻ കേരള അതിൽ നന്നായിട്ട് അഡ്വർടൈസ്മെന്റ് ബഡ്ജറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പറയുന്ന കേരളത്തിൽ നമ്മളുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ പെട്ടി ഇന്ത്യയിലത്തെ ടോട്ടൽ കൺസ്യൂമർ ഐറ്റം തന്നെ പതിനഞ്ച് ശതമാനത്തോളം നമുക്ക് കേരളത്തിൽ വിറ്റഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് നമുക്ക് പോപ്പുലേഷൻ ഡെൻസിറ്റി ബേസ് ചെയ്തിട്ട് സെഗ്മെൻറ്റ് ചെയ്യാനുള്ള പ്രത്യേകത ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബിഹേവിയർ ആണ് അതായത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ എന്നെ ബേസ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്യുക ഈ ബിഹേവിയർ ബേസ് ചെയ്ത് സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ നോളേജും അതിനോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് അവരെങ്ങനെയാണ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അവർ പ്രോഡക്റ്റിനോടുള്ള റെസ്പോൺസ് എങ്ങനെയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബിഹേവർ സെഗ്മെൻറ്റേഷൻ നടത്തുന്നത് അപ്പോൾ അതിൽ ആദ്യം വരുന്ന ഒരു സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ആണ് അതായത് നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് മനോഭാവം അപ്പോൾ അത് അവരെങ്ങനെയാണ് വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ടുള്ള മനോഭാവമാണ് പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണോ വളരെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമാണോ നെഗറ്റീവായിട്ടുള്ള മനോഭാവമാണോ വളരെ ശാന്തമായിട്ടുള്ള മനോഭാവമാണോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ സെഗ്മെൻറ്റേഷൻ വരുന്നത് ഇപ്പം വളരെ ഫാഷനബിൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിനൊക്കെ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് വളരെ എൻതൂസിയാസ്റ്റിക്കായിട്ടുള്ള കസ്റ്റമേഴ്സാണ് അതേസമയം ലിക്കർ സിഗരറ്റ് എന്നൊക്കെ പറയുന്നത് ഒരാളും അങ്ങനെ അങ്ങനെ വലിയ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ് അത് കൺസ്യൂം ചെയ്യുന്നത് ഓക്കെ ഇനി പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ ഈ ബിഹേവിയർ സെഗ്മെൻറ്റേഷനിൽ തന്നെ വരുന്നതാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് എങ്ങനെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നീഡ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ആ നീഡ്സ് അനുസരിച്ച് അവർ ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ സാറ്റിസ്ഫൈഡ് ആവുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ ഫോം ചെയ്യുന്നത് അപ്പം ഈ പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷനിൽ ഇപ്പോൾ പ്രസ്റ്റീജ് പ്രോഡക്റ്റ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോമൊബൈൽ അല്ലേ നമ്മൾ ലക്ഷുറീസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അതിൽ വരുന്നുണ്ട് ക്ലോദിങ് ഹോം ഫർണിഷിങ് ഇതൊക്കെ പ്രസ്റ്റീജ് പ്രോഡക്ട്സ് ആണ് വരുന്നത് മെച്യൂരിറ്റി പ്രോഡക്റ്റ്സ് ഇപ്പം ഈ പറയുന്ന അഡൽട്ട്സ് പ്രത്യേകിച്ചും സിഗരറ്റ്സ് ബ്ലേഡ്സ് അതൊക്കെ മെച്യൂരിറ്റി പ്രോഡക്റ്റ്സ് ആയിട്ടൊക്കെ കരുതുന്നത് സ്റ്റാറ്റസ് പ്രോഡക്റ്റ്സ് ആണ് മിക്കവാറും ലക്ഷറി ഐറ്റംസ് ഒക്കെ ഫോം ചെയ്യുന്നത് സ്റ്റാറ്റസ് പ്രോഡക്റ്റ്സ് ആയിട്ടാണ് പിന്നെ മെഡിസിൻസ് സോപ്സ് അങ്ങനെയുള്ള കോസ്മെറ്റിക്സ് അത് മെഡിസിൻസ് എല്ലാം ആങ്സൈറ്റി പ്രോഡക്റ്റ്സ് ആണ് ഇനി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ ഫങ്ഷണൽ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ ഓരോ പ്രോഡക്ട്സും അതിൻ്റെ യൂസ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സ് അതിനെ സമീപിക്കുന്നത് ആ രീതിയിലാണ് പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ ദെൻ കംസ് ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ അതായത് നമ്മളുടെ ഒക്കേഷൻ ഓരോ പർട്ടിക്കുലർ ഒക്കേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ബയിങ് ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും ആ ഒക്കേഷൻ എന്ന് പറയുമ്പോൾ ചില സ്പെസിഫിക്കായിട്ടുള്ള ഒക്കേഷൻ ഉണ്ടായിരിക്കും റെഗുലർ ആയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് ലൊക്കേഷൻ റെഗുലർ ഓക്കെ സോ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു രീതിയിൽ അവർ പർച്ചേസ് ചെയ്യുന്ന അതേ ബിഹേവിയർ ആയിരിക്കില്ല സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ലേഡീസിൻ്റെ കേസെടുക്കുവാണെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു എന്താണ് ഒരു പർച്ചേസിങ്ങിന് പോയി ഒരു ഔട്ടിങ്ങിന് പോയി ഒരു ഷോപ്പിങ്ങിന് പോയി കഴിയുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ക്ലോത്ത് മെറ്റീരിയൽ വാങ്ങിക്കുന്നത് ചിലപ്പോൾ സാധാരണ റെഗുലർ യൂസിനുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അവർ വാങ്ങിക്കുക പക്ഷേ അവരിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോകുന്നു ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒക്കേഷന് വേണ്ടിയിട്ടാണ് ഷോപ്പിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ആ ഒക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പർച്ചേസിങ് ആയിരിക്കും അവർ ചെയ്യുക അപ്പോൾ ക്ലോ ഡ്രസ് മെറ്റീരിയൽസ് ആയാലും ഒരു മാരേജ് ഒക്കേഷനാണ് അപ്പോൾ അതനുസരിച്ചുള്ള പർച്ചേസിങ് ആയിരിക്കും അവർ ചെയ്യുന്നത് ഓക്കെ സോ അങ്ങനെ ആ ഒക്കേഷൻ ബേസ് ചെയ്ത് അത് റെഗുലർ ആണെങ്കിൽ സ്പെഷ്യൽ ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് അല്ലേ അവരും ഓരോ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഓരോന്നും പർച്ചേസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഒരു ബിഹേവിയർ സെഗ്മെൻറ്റേഷനിൽ വരുന്ന ഒരു വേരിയബിളാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കൺസ്യൂമേഴ്സിന് അവർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏത് രീതിയിൽ ബെനഫിറ്റ് ചെയ്യുന്നു ആ ബെനഫിറ്റ്സിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ആയിട്ടുള്ള പ്രൈമറി യൂട്ടിലിറ്റി ആയിട്ടും സെക്കൻഡറി യൂട്ടിലിറ്റി ഇല്ലെങ്കിൽ ഇവോൾഡ് യൂട്ടിലിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ബെനഫിറ്റ്സിനെ കാണുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് അതിൻ്റെ പ്രൈമറി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ക്ലീനിങ് ദ ആണ് ഓക്കെ അതിൻ്റെ സെക്കൻഡറി യൂട്ടിലിറ്റി വെച്ചാൽ ബ്രീത്ത് ഫ്രഷിങ് ബ്രൈറ്റ്നെസ് അതൊക്കെയാണ് ഓക്കെ പിന്നെ ഷാംപൂ കോഴ്സ് നമ്മൾ ഹെയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാംപൂ ഉപയോഗിക്കുന്നത് ദറ്റ് ഈസ് പ്രൈമറി യൂട്ടിലിറ്റി സെക്കൻഡറി യൂട്ടിലിറ്റി വെച്ചാൽ കുറച്ചുകൂടി ഷൈനിങ് ഹെയർ തിക്കനിങ് ഹെയർ അതാണ് സെക്കൻഡറി യൂട്ടിലിറ്റി പിന്നെ വെഹിക്കിൾ അത് നമ്മളുടെ കൺവീനിയൻസിനാണ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് അത് പ്രൈമറി യൂട്ടിലിറ്റിയാണ് സെക്കൻഡറി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് ഇന്ന് വെഹിക്കിൾ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്റ്റാറ്റസ് ആണ് അപ്പോൾ അങ്ങനെ ആ ബെനഫിറ്റ് സെഗ്മെൻറ്റേഷനിൽ നമ്മളുടെ ജനറിക് ആയിട്ടുള്ളതും അതുപോലെ പ്രൈമറി യൂട്ടിലിറ്റിയും സെക്കൻഡറി യൂട്ടിലിറ്റി എത്രത്തോളം ഓരോ പ്രോഡക്റ്റ്സ് നിന്നും ഫോം ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് സെഗ്മെൻറ് ചെയ്യാം ഈ ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ കാർ മാർക്കറ്റ് ഇപ്പോൾ പല കൺസ്യൂമേഴ്സും ആയിട്ടുള്ള കാഴ്സ് വാങ്ങിക്കുന്നത് മിക്കവാറും അവരുടെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറി യൂട്ടിലിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർ മിക്കവാറും മേഴ്സഡീസ് ബെൻസ് ബി എൻ ഡബ്ല്യു അങ്ങനത്തെ കാഴ്സ് ആയിരിക്കും വാങ്ങിക്കുന്നത് അതേസമയം ചിലരെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെക്കൻഡറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ലാർജ് ലാർജ് മെമ്പേഴ്സിന് കൂടുതൽ മെമ്പേഴ്സിന് ട്രാൻസ്പോർട്ട് ഫാമിലി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ വേണം എന്നുള്ളതാണ് അതായിരിക്കും അവർ സെക്കൻഡറി യൂട്ടിലിറ്റി ആയിട്ട് കാണുന്നത് ദാറ്റ് മീൻസ് കുറച്ചുകൂടി വലിയതായിട്ടുള്ള ഒരു വെഹിക്കൽ അപ്പോൾ ഒരു ഇൻഡിക്ക ഹോണ്ട സിറ്റി മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഇതൊക്കെയായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് അതേസമയം വേറെ ചില ഒരു മിഡിൽ ലെവൽ ഫാമിലി അവർ കുറച്ചുകൂടി ഫ്യൂവൽ എഫിഷ്യൻസി എക്കണോമി എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ അവർ മിക്കവാറും വാഗനാർ ആൾട്ടോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ചൂസ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഈ കാർ മാർക്കറ്റിൽ നമ്മൾ മിക്കവാറും ഈ ബെന പറയുന്ന ബെനഫിറ്റ് സെഗ്മെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടാണ് കാർസ് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി നമ്മളുടെ ഈ ബിഹേവിയർ സെഗ്മെൻറ്റേഷനിൽ ലാസ്റ്റ് വരുന്ന ഒരു സംഭവമാണ് വോള്യൂം സെഗ്മെൻറ്റേഷൻ വോള്യൂം സെഗ്മെൻ സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നു ആ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ വോള്യുമാണ് ഉദ്ദേശിക്കുന്നത് ചിലർ ബൾക്ക് പർച്ചേസർ ഉണ്ടാവും ചിലർ മോഡറേ മോഡറേറ്റ് ബയ്യേഴ്സ് ആയിരിക്കും ചിലർ സ്മോൾ ബയ്യേഴ്സ് ആയിരിക്കും അപ്പോൾ ബൾക്ക് ബയ്യേഴ്സ് മോഡറേറ്റ് ബയ്യേഴ്സ് സ്മോൾ ബയ്യേഴ്സ് അപ്പം ഈ പറയുന്ന സിഗ്രറ്റ്സ് വൈൻസ് അങ്ങനെയൊക്കെയുള്ളത് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും അത് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് അത് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നവരുണ്ടാവും മോഡറേറ്റ് ബയേഴ്സ് ഉണ്ടാവും സ്മോൾ ബയേഴ്സ് അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് വോൾഡിംഗ് സെഗ്മെൻറ്റേഷൻ ഫോം ചെയ്യുന്നത്